നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അമ്മയുടെ പോലെ ലോ അക്കാദമി സമരം തീർക്കാൻ സർക്കാർ നടത്തിയ ശ്രമം വീണ്ടും പരാജയം മാനേജ്മെന്റിന്റെ ഫോമുല അംഗീകരിക്കണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യർത്ഥന സമരക്കാർ തള്ളി യോഗത്തിൽ രൂക്ഷമായ തർക്കം രോഷം പൂണ്ട മന്ത്രി ഇറങ്ങിപ്പോയി സർക്കാർ മാനേജ്മെന്റിന്റെ വക്കാലത്തെടുത്തുവെന്ന് വിദ്യാർത്ഥി സംഘടനകൾ സമരം തുടരും ലോ അക്കാദമിയുടെ ഭൂമി വിവാദത്തിൽ വി എസിനെയും സി പി ഐയെയും തള്ളി മുഖ്യമന്ത്രി ഭൂമി ഏറ്റെടുക്കൽ സർക്കാരിന്റെ പരിഗണനയിലില്ല മുഖ്യമന്ത്രിയോട് വിയോജിച്ച് റവന്യൂ മന്ത്രി വിഷയത്തിൽ അന്വേഷണം നടത്തി നിലപാടെടുക്കും മുഖ്യമന്ത്രിയുടെ നിലപാട് തെറ്റെന്ന് വി എസ് സർക്കാരിന്റെ ഭൂമി ആരെ അനർഹമായ നിലയിൽ കൈവശപ്പെടുത്തി വെച്ചാലും അത് അത് എടുക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമികമായ ചുമതലയാണ് ചെയ്തേ പറ്റൂ ജേക്കബ് തോമസിനെ സർക്കാർ കൈവിടില്ല വിജിലൻസ് മേധാവിയിൽ പൂർണ്ണ വിശ്വാസമെന്ന് മുഖ്യമന്ത്രി വിജിലൻസ് പരിശോധന കഴിഞ്ഞ കേസിൽ വീണ്ടും പരിശോധന നടത്താൻ ധനസെക്രട്ടറിക്ക് അധികാരമുണ്ടോ എന്ന് പരിശോധിക്കും താൻ നന്മയുള്ള മനുഷ്യരുടെ നടുവിലെന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിയിൽ വിശ്വാസമില്ലെന്ന് രമേശ് ചെന്നിത്തല ശശികല നടരാജൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നു നാളെ പാർട്ടി എം എൽ എമാരുടെ അടിയന്തര യോഗം ചൊവ്വാഴ്ച സത്യപ്രജ്ഞയെന്ന് അണ്ണാഡി എം കെ വൃത്തങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജയിലളിതയുടെ വിശ്വസ്തരായിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പഞ്ചാബിലും ഗോവയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി ഇരു സംസ്ഥാനങ്ങളിലും പോളിംഗ് എഴുപത് ശതമാനം കടന്നു യു പിയിലെ കോൺഗ്രസ് സഖ്യം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്ന് മോദി വിശദമായി ലോ അക്കാദമി വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ച പരാജയം പുതിയ പ്രിൻസിപ്പലിനെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം അംഗീകരിക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും ലക്ഷ്മി നായരുടെ രാജി എന്ന തീരുമാനത്തെ വിദ്യാർത്ഥികൾ ഉറച്ചുനിന്നു വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം ഡോക്ടർ ലക്ഷ്മി നായരെ ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും അഞ്ചു വർഷത്തേക്ക് മാറ്റി നിർത്താമെന്ന മാനേജ്മെന്റ് ഫോർമുല അംഗീകരിക്കാനാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രിയും ഇന്ന് നടന്ന ചർച്ചയിൽ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത് എന്നാൽ താൽക്കാലികമായ മാറ്റമല്ല തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രിൻസിപ്പലിന്റെ രാജിയാണ് തങ്ങളുടെ ആവശ്യമെന്നും വിദ്യാർത്ഥികൾ ആവർത്തിച്ചു പറഞ്ഞു അന്തസ്സുണ്ടെങ്കിൽ മന്ത്രി ഡോക്ടർ ലക്ഷ്മി നായരെ രാജിവെപ്പിക്കണമെന്നായിരുന്നു എഐഎസ്എഫ് ചർച്ചയിൽ പറഞ്ഞത് ഒരിക്കലും ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് മടങ്ങി വരരുതെന്ന ആവശ്യം ചർച്ചയിൽ ശക്തമായതോടു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ഒരു ഘട്ടത്തിൽ ക്ഷുഭിതനായി ഇറങ്ങിപ്പോയത് ഈ ചർച്ചയിൽ പുതിയതായിട്ട് ഒന്നും സംഭവിച്ചില്ല നിലവിൽ മാനേജ്മെന്റ് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റ് എന്താണോ വെച്ചത് അത് മാനേജ്മെന്റ് വായിക്കുകയും ഇതിനോട് ചേർന്ന് ഞങ്ങൾ പോകണമെന്നുമാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി ഈ മാനേജ്മെന്റിനെ വിദ്യാഭ്യാസമന്ത്രി

പരിഹരിക്കാവുന്ന രീതിയിൽ അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട് എതിർത്തിട്ടില്ല ഇതാണ് സർക്കാരിന് ചെയ്യാനുള്ളത് സംഭവിച്ചാലും തിങ്കളാഴ്ച മുതൽ ലോ അക്കാദമിയിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികളും വ്യക്തമാക്കി പ്രശ്നപരിഹാരത്തിന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രതിൻസ് സാജ് കൃഷ്ണ എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ കെ എസ് അഖിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഒ നിതീഷ് എ ബി വി ദേശീയ ഭാരവാഹി ശ്രീ ഷാജർഖാൻ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ എൻ അരുൺ എ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് ആദ്യം ശ്രീ എൻ അരുൺ ഇന്നിപ്പോൾ ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ടുവല്ലോ ഗവൺമെൻറ്റിന് ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല സർക്കാരിന്റെ സർക്കാർ മുൻകൈ മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചയിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്വീകരിക്കാം നിരാകരിക്കാം പക്ഷേ ഇതിൽ കൂടുതൽ ഗവൺമെൻറിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്താണ് ഗവൺമെന്റ് പറഞ്ഞത് പുതിയ പ്രിൻസിപ്പൽ അവിടെ വരും പുതിയ പ്രിൻസിപ്പൽ അവിടെ വരുമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നായർ പ്രിൻസിപ്പലായി അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണല്ലോ അതിനർത്ഥം ഇപ്പോൾ അവിടെ വൈസ് പ്രിൻസിപ്പലിന് പ്രിൻസിപ്പലിന്റെ ചുമതല നൽകിയിരിക്കുന്നതേ ഉള്ളൂ അതല്ല യോഗ്യതയുള്ള മന്ത്രി അടിവരയിട്ട് പറയുന്നു യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പൽ വരും എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നായർ അവിടെ പ്രിൻസിപ്പലായി ഉണ്ടാവില്ല എന്നതാണ് ഇതിനപ്പുറം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഉറപ്പ് മാനേജ്മെന്റിൽ നിന്ന് കിട്ടുമെന്ന് സമരക്കാർ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ പുതിയായ ഒരു തീരുമാനവും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല ലക്ഷ്മി നായരെ മാറ്റി നിർത്തണം എന്നുള്ളതല്ല ലക്ഷ്മി നായരെ പുറത്താക്കണം ലക്ഷ്മിനായർ ലക്ഷ്മിനായർ സ്വയം രാജിവെച്ച് വെച്ച് പുറത്തു പോകണം എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ദിവസങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് അവിടെ സമരം നടക്കുന്നത് ശക്തമായ രീതിയിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോഴും ഇപ്പോൾ മന്ത്രി പറഞ്ഞത് പുതിയതായുള്ള ഒരു തീരുമാനമൊന്നുമല്ല കഴിഞ്ഞ ദിവസം മാനേജ്മെൻ്റ് പറഞ്ഞ കാര്യമാണ് പുതിയ പ്രിൻസിപ്പൾ വരും അഞ്ചു വർഷക്കാലത്തേക്ക് മാറി നിൽക്കും ഒരു കരാറിൻ്റെ ഒരു കോപ്പിയുമായി ഒരു വെള്ളക്കടലാസുമായിട്ട് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ വരുന്നു അത് വിശ്വസിച്ച് വിദ്യാർത്ഥികൾ മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നായരെയും അതുപോലെ ലോ അക്കാഡമി മാനേജ്മെൻറ്റ് സംവിധാനത്തേക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ് അവിടുത്തെ കുട്ടികൾ അതുകൊണ്ട് തന്നെയാണ് സമരം അനുസ്യൂതം തുടരാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ഒന്നും ലോ അക്കാഡമി ക്ലാസ് തുടങ്ങാൻ പോകുന്നില്ല ഈ സമരം ശക്തമാവാൻ പോവുക അതൊരു ബഹുജന സമരമായി ഉയർന്നു വരും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ നന്മകൾ തകർക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് സമരമാണിത് അതുകൊണ്ട് തന്നെ ഈ സമരം പരാജയപ്പെടില്ല ഈ സമരം ഒരു അരുൺ ഇതിൽ നിങ്ങൾ കൂടി സി പി ഐക്ക് കൂടി പ്രാതിഥ്യമുള്ള ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു മന്ത്രിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ മന്ത്രിയുടെ ഉറപ്പ് മാനേജ്മെന്റ് ഇതൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ആ ഉറപ്പ് അല്ലെങ്കിൽ മന്ത്രി കൂടി തീരുമാനിക്കുന്നു അല്ലെങ്കിൽ മന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ് മാനേജ്മെന്റിന്റെ ഉറപ്പ് മന്ത്രിയാണ് പറയുന്നത് ഇവരിതൊക്കെ ചെയ്യും ആ മന്ത്രിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നില്ല സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയിൽ സി പി ഐ അവിടെ സമരം നടത്തുന്നില്ല അവിടെ സമരം നടത്തുന്ന വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികളുടെ ഒരു രാഷ്ട്രീയമായി മാത്രം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വിദ്യാർത്ഥികളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ നന്മകൾ തകർക്കുമ്പോൾ അതിനെതിരായി നടക്കുന്ന സമരം ആ സമരത്തിൻ്റെ ഭാഗമാകാനാണ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്നേഹികളും ആഗ്രഹിക്കുന്നത് അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസവും നോക്കേണ്ട കാര്യമില്ല ഒരു ഭരണവിലാസം പ്രസ്ഥാനവുമല്ല ഐ എസ് എഫ് എന്ന് പോയ കാലത്തെ ഐ എസ് എഫിൻ്റെ സമരങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് അല്ല അത് മന്ത്രിയുടെ വാക്കുകൾ പോലും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്വീകാര്യമല്ല അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും സ്വീകാര്യമാകുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി പുതിയ പ്രിൻസിപ്പൽ അവിടെ വരും എന്ന് പറയുമ്പോ ഞാൻ മുമ്പ് സൂചിപ്പിക്കണ്ടായി ലോ അക്കാഡമി സംവിധാനത്തെയും ലക്ഷ്മി നായരെയും നന്നായിട്ട് അറിയാവുന്നവരാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഇപ്പോ താൽക്കാലികമായി സമ്മർദ്ദത്തിൽ അടുത്തിട്ടുണ്ടാവാൻ ചിലപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ലോ അക്കാഡമി മാനേജ്മെന്റ് ഗവർണിംഗ് ബോഡി അടക്കമുള്ള ആളുകൾ വന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടാകാം ആ ഉറപ്പൊക്കെ പിൻവലിക്കാൻ ഒരു പ്രയാസമില്ലാത്ത ആളുകളാണ് ലോ അക്കാഡമി ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി നായർ അടക്കം കോടതി പോയി നിഷ്പ്രയാസം അവർക്ക് പ്രിൻസിപ്പളായി വരാൻ പറ്റും ഒരു മന്ത്രിക്കും കൊടുക്കുന്ന ഉറപ്പ് പാലിക്കുന്നവരൊന്നും അല്ല അവർ കാരണം അത്രമാത്രം കുറ്റകൃത്യങ്ങൾ ആ ക്യാമ്പസ് ചെയ്തവരാ നിയമവിരുദ്ധ നടപടികൾ ആ ക്യാമ്പസ് ചെയ്തവരാ അവരെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ശരി ശരി അതാണ് അക്കാര്യത്തിൽ നിങ്ങളുടെ ആശങ്ക ഞാൻ വരാം ശ്രീ നിതീഷ് ഇക്കാര്യത്തിൽ എന്താണ് ഇനി ഒരു 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 കോൺക്രീറ്റായ ഉറപ്പ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ലക്ഷ്മി നായർ പ്രിൻസിപ്പലായി ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐക്ക് കൊടുത്ത ഉറപ്പിൽ നിന്നും ഒരു പടി കൂടി കടന്നിട്ടുണ്ട് ഇന്നത്തെ ചർച്ചയിലൊന്ന് തോന്നുന്നു കാരണം ആ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ചർച്ചയിൽ അതല്ല ഉണ്ടായതെങ്കിൽ താങ്കൾ വിശദീകരിക്കാം പുതിയ പ്രിൻസിപ്പൽ അവിടെ ഉണ്ടാകും പുതിയ പ്രിൻസിപ്പൽ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നായർ ആ പദവിയിൽ ഉണ്ടാവില്ല എന്ന പഴയ ഉറപ്പിനേക്കാൾ ഒരു പടി കൂടി കടന്നൊരു താൽക്കാലിക സംവിധാനം എന്ന നിലയിലല്ല നേരത്തെ ഒരു താൽക്കാലിക ചുമതല വൈസ് പ്രിൻസിപ്പലിന് കൊടുക്കുമെന്നായിരുന്നുവല്ലോ പറഞ്ഞത് ഇതങ്ങനെയല്ല യോഗ്യതയുള്ള ഒരാളെ പുതിയ പ്രിൻസിപ്പലായി അവിടെ നിയമിക്കും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി അവസാനിക്കുന്നതുവരെ അദ്ദേഹം ആ പദവിയിൽ ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായി വിദ്യാഭ്യാസ മന്ത്രിയാണ് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് ഇതല്ലേ ഈ സമരം തീർക്കാൻ പറ്റുന്ന ഒരു ഫോമുല രൂപപ്പെട്ടു എന്ന് പറയാവുന്നത് ഈ വിഷയത്തിലല്ലേ മറ്റു കാര്യങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഈ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മറ്റ് ഭൂമി പ്രശ്നത്തിൽ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഏറ്റവും കാതലായ പ്രശ്നം ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നുവല്ലോ അവിടേക്ക് പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കും എന്ന് പറഞ്ഞാൽ അവർ ആ പദവിയിൽ ഉണ്ടാകില്ല എന്ന് തന്നെ ഉള്ളതിന് വ്യക്തമായ ഉറപ്പല്ലേ ഇതിനപ്പുറത്തേക്ക് ഇനി ഏതെങ്കിലും ഒരു ഉറപ്പ് മാനേജ്മെന്റ് നൽകും എന്ന് വിദ്യാർത്ഥി സംഘടന ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ന് നടന്ന ചർച്ച കേരള സമൂഹത്തെ ഏറ്റവും വലിയ കേരള സമൂഹം കണ്ടത് ഏറ്റവും വലിയൊരു തമാശയായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ക്ഷുഭിതനായിട്ട് ഇറങ്ങിപ്പോകുന്നു ആരോടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്ര ദേഷ്യത്തോടെ അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളോ അവകാശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ക്യാമ്പസിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളോടോ ഈ ഒരു ദാർഷ്ട്യം ഇത് ധാർഷ്ട്യമാണ് വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ടാണ് ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള എസ് എഫ് ഐ ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾക്കും നൂറ്റി എൺപതിനടുത്ത് ഹോസ്റ്റൽ വിദ്യാർത്ഥിനികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ചർച്ചയിൽ വന്ന വിദ്യാർത്ഥിനികൾക്കും തോന്നിയിട്ടുള്ളത് അതാണ് ഈ ചർച്ച പരാജയപ്പെടാനുള്ള കാരണം രണ്ടാമത്തെ വിഷയം ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ സമരത്തിൽ ഒരു ഘട്ടത്തിലും വിദ്യാഭ്യാസ മന്ത്രി ഒരു സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് ഈ രണ്ടാം ഘട്ട ചർച്ച നടന്നപ്പോഴും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു സമരം തുടങ്ങി പതിനഞ്ചാമത്തെ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യത്തെ ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചർച്ച വിളിച്ചത് ഞാൻ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി പതിനഞ്ചാമത്തെ ദിവസം പറഞ്ഞത് ഇന്ന് ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ സമരം ഇന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്താണ് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് എന്താണോ പറഞ്ഞത് ലക്ഷ്മി നായരെ മാറ്റി നിർത്തും എന്നും മാനേജ്മെന്റ് പറഞ്ഞത് ഒരു മൈക്ക് അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ അതാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് അതിനപ്പുറത്തേക്ക് ഒരു സത്യസന്ധതയും അല്ലെങ്കിൽ ഒരു മാറ്റവും ഒരു വ്യത്യസ്തതയും ഈ വിദ്യാർത്ഥി സംഘടനകൾക്കോ വിദ്യാർത്ഥിനികൾക്കോ ഫീൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ സമരം ഈ ചർച്ച കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് രണ്ടാമത്തെ കാര്യം പല നിലപാടുകളും സർക്കാർ എടുത്തു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് ഏത് ഘട്ടത്തിലാണ് സർക്കാർ ഈ തരത്തിലുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി സമരം കേരള ചരിത്രത്തിലാദ്യമായിട്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കൊടികൾ മറന്നു മറന്ന് മാറ്റിവെച്ച് അല്ലെങ്കിൽ കൊടികളുടെ നിറം മാറ്റിവെച്ചുകൊണ്ട് ഒരു കോഴ്സിന് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയപ്പോൾ ആ സമരത്തിൻ്റെ മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിന് മുന്നിൽ പരാജയപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഉത്തരമുട്ടുമ്പോഴാണ് ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ദളിത് അട്രോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദിവസം മുൻപ് കൊടുത്ത പരാതിയാണ് ഗവൺമെന്റ് ഇപ്പോഴും പോലും അതിന് ശക്തമായിട്ടുള്ള അന്വേഷണമോ നിലപാട് സ്വീകരിക്കാനോ വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല ആ അട്രോസിറ്റിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് ആരാണോ പരാതിക്കാരൻ ആ പരാതിക്കാരൻ പരാതി ബോധിപ്പിച്ചാൽ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കേസിൽ സാക്ഷി മൊഴി വേണം എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കേസിൽ ഈ ലോ അക്കാഡമിയുടെ വിഷയത്തിൽ സർക്കാർ എല്ലാ കാലത്തും എല്ലാ ഘട്ടത്തിലും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് മാനേജ്മെന്റിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ നിലപാട് ഏറ്റുപറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ചർച്ചയിൽ നടന്നത് എന്നുള്ളതാണ് എ ബി വിപിയുടെ അഭിപ്രായം ശ്രീ കെ സഹിൽ ഈ സമരം എവിടെങ്കിലും തീർക്കണമല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ സമരം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതമായി ഈ വിഷയത്തിൽ സമരം നടത്തിക്കൊണ്ട് പോ മുന്നോട്ട് പോവുക എന്നത് പ്രായോഗികമല്ലോ അതിലെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെച്ചാലും അത് അതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ തിങ്കളാഴ്ച അവിടെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് എസ് എഫ് ഐ അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോടും മറ്റ് വിദ്യാർത്ഥികളോടും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഈ സമരം ഇപ്പോൾ ഒത്തുതീർപ്പാക്കാൻ എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ അംഗീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിൽ കയറാം തന്നെയുമല്ല മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സംരക്ഷണയിലാണെങ്കിലും തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും എന്നതാണ് അതായത് ക്ലാസ് തുടങ്ങുന്നതോടുകൂടി ഇപ്പോഴത്തെ സമരാവേശം ഇതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളണം മുന്നോട്ട് പോകണം എന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത എവിടെ രൂപപ്പെട്ടു വരുന്നു അതുമായി വിദ്യാർത്ഥി സംഘടനകൾ സഹകരിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും വിദ്യാർത്ഥി സംഘടനകൾ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രിൻസിപ്പൽ മാറുന്നു പുതിയ പ്രിൻസിപ്പൽ അവിടെ ഉണ്ടാകുന്നു അതൊരു താൽക്കാലിക നിയമനമല്ല ഒരു സ്ഥിര നിയമനം യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പലിനെ അവിടെ സ്ഥിരമായി നിയമിക്കുന്നു എന്ന ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു ഉറപ്പ് സർക്കാരിന് ലഭിക്കുന്നു അത് വിദ്യാർത്ഥി സംഘടനകളെ അറിയിക്കുന്നു എന്നിട്ടും ഇതിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നാണ് സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ശ്രീ ശ്രീ കെ എസ് അഖിൽ താങ്കളോടായിരുന്നു ഇല്ല ഞാൻ സാങ്കേതിക തകരാറുണ്ട് ശ്രീ അരുൺ ഇക്കാര്യത്തിൽ ഞാൻ അഖിലിനോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ് തിങ്കളാഴ്ച അവിടെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളോട് ക്ലാസ്സിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ ആഹ്വാനം ചെവിക്കൊണ്ട് കുറേ കുട്ടികൾ ക്ലാസ്സിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയുമല്ല ഹോസ്റ്റലിൽ ഉള്ളായിരുന്ന കുട്ടികളുടെ ആ കുട്ടികളിൽ ചിലരെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നതായി ചില സൂചനകൾ ചില വിവരങ്ങൾ ചില റിപ്പോർട്ടുകൾ അവിടെ ഒന്ന് ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ സമരം ഇതേ നിലയിൽ തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥി സംഘടനകൾക്കോ പൊതുസമൂഹത്തിന് ഇതിനൊപ്പം നിൽക്കുന്നവർക്കോ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ ഈ സമരം നേരിന്റെ വശത്ത് നിന്നുള്ള സമരമാണ് ഈ സമരത്തിന് നീതി ലഭിച്ചിട്ടില്ല നീതി ലഭിക്കാത്ത ഒരു സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സാധിക്കും വിദ്യാർത്ഥികളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് ഇന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരം പരാജയപ്പെടില്ല മാത്രമല്ല അവിടുത്തെ കോളേജിലെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്നും ലക്ഷ്മി നായരുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അരാജകത്വ വാസനകൾക്കെതിരായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച ലോ അക്കാഡമിയിൽ ക്ലാസ് നടക്കാൻ പോകുന്നില്ല അത് ലോ അക്കാദമി ചെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ആരെങ്കിലും ഏതെങ്കിലും സമരം അവസാനിപ്പിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു പൊതുജനം സ്വീകരിച്ച ഒരു സ്വീകരിച്ചില്ല ക്ലാസ് നടക്കില്ല ക്ലാസ് നടക്കില്ല പോലീസ് ആണെങ്കിലും ക്ലാസ് ഒരു ഒരു തിങ്കളാഴ്ചയും തിങ്കളാഴ്ച ലോ അക്കാഡമിയിൽ ക്ലാസ് അതിന്റെ എത്താതെ സമരം നടക്കും ഇതുവരെ അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇതുവരെ ഇതുണ്ടായിട്ടില്ല അക്രമാസക്തായിട്ടില്ല നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവിടെ ന്യായമായ സമരമാണ് അവിടെ വിദ്യാർത്ഥി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഞാൻ വരാം എസ് എഫ് ഐയുടെ പ്രതിനിധി ശ്രീ ഈ സമരം അവസാനിപ്പിക്കാൻ ഇന്ന് നടത്തിയ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് നിങ്ങൾക്ക് നൽകിയ ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു എന്നതിനപ്പുറത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പുതുതായി ചൂണ്ടിക്കാണിക്കാനുണ്ടോ എസ് എഫ് ഐക്ക് തുടക്കത്തിൽ തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിനകത്തുള്ളത് എല്ലാം എസ് എഫ് ഐ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ മുദ്രാവാക്യം എടുത്തുകൊണ്ട് അതെല്ലാം മാനേജ്മെൻറ്റ് തയ്യാറാക്കി അതിനു മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അംഗീകരിക്കാൻ തയ്യാറായത് അതിനകത്ത് പ്രസക്തമായി കാണേണ്ടത് പ്രിൻസിപ്പാളിനെ ഒഴിവാക്കി അഞ്ച് വർഷത്തേക്ക് അധ്യാപികയായി പോലും തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെയാണ് സംശയത്തിൻ്റെ നിലയിൽ ഇവർ കണ്ടുകൊണ്ടിരുന്നത് ആ പ്രിൻസിപ്പാൾ വീണ്ടും വരുമോ അതുകൊണ്ട് രാജിവെക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞു വേറെ മുദ്രാവാക്യം എന്നാൽ പ്രിൻസിപ്പാൾ ഈ പറഞ്ഞ പ്രിൻസിപ്പാളിനെ മാറ്റി നിർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതിനപ്പുറമായി നിന്നുകൊണ്ട് മുദ്ര ഇന്ന് മു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ മുന്നിലേക്ക് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് എല്ലാ യോഗ്യതയുമുള്ള പുതിയൊരു പ്രിൻസിപ്പാളിനെ നിയമിക്കണം അത് നോട്ടിഫൈ ചെയ്ത് നിയമാനുസൃതമായ രീതിയിൽ അവിടെ നിയമിക്കണം എന്നുള്ളതാണ് വെച്ചത് അത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും അവരുടെ സംശയം രാജിവെച്ചാൽ മാത്രമേ പോവുകയുള്ളൂ അല്ലെങ്കിൽ രാജ്യം എത്ര വെച്ചാൽ മാത്രമേ അവിടെ പ്രിൻസിപ്പാൾ സ്ഥാനത്തേക്ക് ഇനി തുടരാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ വരാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അതിനകത്ത് പ്രസക്തമായി കാണേണ്ട ഒരു കാര്യമുണ്ട് രാജിവെച്ചാൽ രാജി പിൻവലിച്ച് അവർക്ക് അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി കഴിയില്ലേ പിന്നെ എന്താണ് അവർ ഉന്നയിക്കുന്ന കാര്യം ത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം അതിനേക്കാൾ ഗൗരവമായി കാണേണ്ടത് പ്രിൻസിപ്പാൾ സ്ഥാനത്ത് എന്നേക്കുമായി ഒഴിവാക്കി പുതിയൊരു പ്രിൻസിപ്പാളിനെ നിയമിച്ചു അവിടെ അത് ഗൗരവമായി കാണേണ്ട കാഴ്ചയാണ് ഈ സമരത്തിന്റെ ഭാഗമായി കിട്ടിയ നേട്ടമാണ് അത് അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്നാൽ അതോടൊപ്പം തന്നെ ബാക്കി ഇനി വേറെ ഏതൊരു പ്രിൻസിപ്പാൾ വന്നാലും ശരി തന്നെ അല്ലെങ്കിൽ നിലവിലെ പ്രിൻസിപ്പാൾ ആയിരുന്നാലും വേറൊരു പ്രിൻസിപ്പാൾ വന്നാലും ആരുടെ സ്വഭാവമോ അല്ലെങ്കിൽ നടപടി എന്ത് തന്നെ ആയിരുന്നാലും വിദ്യാർത്ഥികളെ അത് ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് ാണ് ആ പതിനേഴിൽ ബാക്കി പതിനാറും എന്ന് പറയുന്നത് ആ പതിനാറ് സമരത്തിന്റെ ഭാഗമാണ് ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായി ഉണ്ടാക്കിയ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികളുടെ എല്ലാ കഷ്ടപ്പാടുകളെയും അവിടുന്ന് മാറ്റുന്നതിനേക്ക് വേണ്ടിയുള്ളതാണ് പുതിയതായ ഒരു നിർദ്ദേശം അവർ പറയുന്നില്ലല്ലോ പിന്നെ മറ്റൊന്ന് രാജിവെച്ചാൽ നിയമപരമായി എങ്ങനെയാണ് ഇവർ പറയുന്ന രീതിയിൽ ആ പ്രിൻസിപ്പാൾ ഒരിക്കലും വരാൻ കഴിയില്ല എന്ന് പറയുന്നത് മാനേജ്മെന്റിന് എടുക്കാൻ കഴിയുന്ന നടപടിയാണത് അതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനോ സെനറ്റിനോ എന്നുള്ള പറയാൻ കഴിയില്ല അവർ ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ അപ്ലിക്കേഷൻ എടുത്ത് കളഞ്ഞിരിക്കാം ഇവർ പറയുന്ന ഒരു നടപടി ഉണ്ടാക്കി അപ്ലേഷൻ എടുത്ത് മാറ്റണമെന്നായിരിക്കും ഇവരുടെ ആവശ്യമായി നിൽക്കുന്നത് അതെടുത്ത് മാറ്റിയാൽ എന്താ ചെയ്യാൻ വേണ്ടി കഴിയുക കേരളത്തിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളോ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളോ ആണെങ്കിൽ വിദ്യാർത്ഥികളെ അവിടേക്ക് മാറ്റി പുതിയതായി പഠനത്തിന് വേണ്ടി സൗകര്യം ഒരുക്കാൻ കഴിയും നിരവധിയായ കോളേജുകളുണ്ട് എന്നാൽ ലോ കോളേജുകൾ നിലവിലെ അടിസ്ഥാന സൗകര്യം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത നിരവധിയായ കോളേജുകളാണ് ഉള്ളത് നിലവിലുള്ള വിദ്യാർത്ഥികളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇവിടെ അപ്ലേഷൻ പോയി കഴിഞ്ഞാൽ വഴിയാതരനാവാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറോളം വരുന്ന ഈ വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾക്ക് മാനേജ്മെന്റിനോട് ഒരു കൂർമ്മ ഒരു കൂറുമില്ല പക്ഷേ വിദ്യാർത്ഥികളോട് കൂറുണ്ട് ആ കൂറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് വിദ്യാർത്ഥിയുടെ അക്കാഡമിക് രംഗത്തെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഭാവി തവർക്കുന്ന രീതിയിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല ഇന്നും ഈ ചർച്ചയിൽ ഞാൻ ശ്രീ ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം താങ്കൾ കണ്ടുവല്ലോ സർക്കാരിന് ഇക്കാര്യത്തിൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു ഇതുപോലെ യോഗം വിളിക്കുന്നു ആദ്യം ജില്ലാ ഭരണകൂടത്തെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നു അതിനുശേഷം മന്ത്രി നേരിട്ട് യോഗം വിളിക്കുന്നു പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ഇതാണ് എന്ന് മന്ത്രി അറിയിക്കുന്നു അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി സംഘടനകൾ സഹകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമല്ലെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി സിൻഡിക്കേറ്റിനോട് അടിയന്തര യോഗം ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉപസമിതി റിപ്പോർട്ട് പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇതാണ് ഇനിയുള്ള ഏക സാധ്യത സമരം തീർക്കാനുള്ള ഒരു ഫോമുല ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രിൻസിപ്പൽ വിഷയത്തിൽ പുതിയ ഒരാളെ നിയമിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നത് സമരം തീർക്കാൻ പറ്റുന്ന ഒരു ഒരു ഫോമുല ആയിട്ട് താങ്കൾക്ക് അല്ല വളരെ പരിതാപകരമാണ് ഇന്നത്തെ സാഹചര്യം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു മൂർത്തമായ ഒരു നിർദ്ദേശം ഈ ചർച്ചയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ നടത്തിവന്ന സമരത്തിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ് കഷ്ടം തന്നെയാണ് വാസ്തവത്തിൽ പിന്നെ മാനേജ്മെന്റിന്റെ ഒരു വക്താവിനെ പോലെ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ആ ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അവിടെ പറയേണ്ടിയിരുന്നത് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ പ്രിൻസിപ്പലിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് നേരത്തെ തന്നെ മാനേജ്മെന്റും എസ് എഫ് ഐയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ധാരണ പ്രകാരം ഈ പ്രിൻസിപ്പളിനെ താൽക്കാലികമായി അത് ഒരു വർഷമായാലും അഞ്ച് വർഷമായാലും അത് താൽക്കാലികമാണ് താൽക്കാലികമായി മാറ്റി നിർത്താം എന്നുള്ളതാണ് പകരം ഒരു പ്രിൻസിപ്പലിനെ കൊണ്ടുവരാം എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ സമരം സെറ്റിൽ ചെയ്യേണ്ടതാണല്ലോ പക്ഷേ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ കഴിയില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ അവിടെ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല അവിടെ വിദ്യാർത്ഥികൾ ജനറൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവിടെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ പ്രിൻസിപ്പൾ ഇനി ആ കോളേജിൽ വരാൻ പാടില്ല കാരണം മാനേജ്മെന്റും മാനേജ്മെന്റിന്റെ സ്വാധീനം ഈ കുട്ടികളുടെ മേൽ ആ കോളേജിന് മേൽ വല്ലാത്ത രീതിയിൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവരെ മാറ്റണം എന്ന കാര്യമാണ് മാറ്റുക എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക എന്നുള്ളതല്ല അപ്പോൾ അത് ഒരു പീറ കടലാസിൽ ഒരു എഗ്രിമെൻറ്റ് എഴുതിയാൽ പോരാ അത് എസ് എഫ് യുമായിട്ട് ധാരണ ഉണ്ടാക്കിയാൽ പോരാ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു കടലാസ് ഉണ്ടാകുന്ന പോരാ അതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കണം ആ ധാരണ എന്ന് പറഞ്ഞാൽ ഇവരെ എന്ന നേരത്തേക്കുമായി മാറ്റുക എന്നുള്ളതാണ് അത് അങ്ങനെ ഒരു വ്യവസ്ഥ ആ കരാറിൽ ഉണ്ടാകാതെ പോയതുകൊണ്ടാണ് ഇന്നും വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച് അവർ സമരം തുടരാൻ നിർബന്ധിതരായത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പക്ഷേ അതല്ല വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ കോളേജ് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു കാരണം ഏതോ ഒരു പിള്ള ആ പിള്ളയിൽ നിന്ന് കൊടുത്ത ഭൂമിയാണ് എന്നാണ് പറയുന്നത് അങ്ങനല്ലോ നമുക്കറിയാമല്ലോ സി പി രാമസ്വാമിയുടെ കാലത്ത് കൊടുത്തതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താ സംഭവം സി പി ആ കാലഘട്ടത്തിൽ പി എസ് നടരാജപിള്ള കൊടുക്കുകയും രണ്ടാം ഖണ്ഡമായി നമുക്ക് ഉന്നയിക്കാം എന്നതുകൊണ്ടാണ് അത് മാറ്റി വെച്ചത് ഭൂമി പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം വി എസ്സിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന അതിന്റെ കൂടെ വന്നിട്ടുമുണ്ട് നമുക്ക് അത് പ്രത്യേകം പരിഗണിക്കാം ഞാൻ വരാം ശ്രീ അഖിൽ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ആളാണല്ലോ അഖിൽ സർക്കാരിന് സർക്കാരിന് എന്തെങ്കിലും പുതിയ നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നോ മാനേജ്മെന്റ് അതാ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളു അതുകൊണ്ട് നിങ്ങൾ ഇത് ഇത് മനസ്സിലാക്കി സാഹചര്യം മനസ്സിലാക്കി സമരം അവസാനിപ്പിക്കണം എന്നതാ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണോ സർക്കാർ ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചത് അതല്ല ഗവൺമെന്റ് ഞങ്ങൾക്ക് സർക്കാരിന് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട് എന്ന നിലയിൽ വിശദീകരിക്കുകയാണോ യഥാർത്ഥത്തിൽ എന്താണ് ആ ചർച്ചയിൽ ഉണ്ടായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിടെ സംഭവിച്ചത് എന്താണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നാണ് ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഉണ്ടായ കാര്യം എന്താണ് ആ ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ആ മാനേജ്മെന്റിന്റെ ഭാഗമായി ആണ് സംസാരിക്കുന്നത് മാനേജ്മെന്റിന്റെ ഒരു വക്താവായി അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടപ്പോൾ വളരെ ദയനീയമായാണ് ഞങ്ങൾ ആ ചർച്ച വീക്ഷിച്ചത് കാരണം ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു മാനേജ്മെന്റിന്റെ ഒരു ലീഗൽ അഡ്വൈസറായി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലായി അവിടെ പെരുമാറിയാണ് ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നുള്ളത് ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൽ രാജിവെക്കുകയാണ് ചെയ്യുന്നത് എസ് എഫ് ഐ പറഞ്ഞ ആദ്യം ഉണ്ടാക്കി വച്ച ഉടമ്പടി കരാർ എന്തായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അഞ്ചു വർഷ അവരെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് തുടരില്ല അഞ്ചു വർഷ കാലത്തേക്ക് അവരൊരു പ്രൊഫസറായി പോലും ആ കോളേജിൽ തുടരില്ല എന്നാണ് പറഞ്ഞത് അഞ്ചു വർഷം കഴിഞ്ഞ് ഈ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്ന ഇനി വരുന്ന പുതിയ കടന്നു വരുന്ന വിദ്യാർത്ഥികളെ അവർ ഉപദ്രവം എന്ന് നമുക്ക് മുൻവിധി എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത് തികച്ചും അത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ് എസ് എഫ് ഐ കാണിച്ചത് ഇന്നത്തെ ചർച്ചയിൽ ഒരിക്കലും എസ് എഫ് ഐ ഇന്നത്തെ ചർച്ചയിൽ വന്നിരിക്കാനുള്ള ധാർമ്മിക അവകാശം എസ് എഫ് ഐക്ക് ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുക കാരണം സമരം നിർത്തിപ്പോയ ആളുകൾ എന്തിനാണ് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നത് സമരം നടത്തുന്ന വിദ്യാർത്ഥികളെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ചർച്ചയ്ക്ക് വിളിച്ചത് ആ ചർച്ചയിൽ വന്നിരിക്കാനുള്ള ധാർമിക അവകാശം പോലും എസ് എഫ് ഐക്ക് ഇല്ലാതിരിക്കുന്നു എന്നിട്ടും എസ് എഫ് ഐ കടന്നുവന്നു പക്ഷെ ഞങ്ങൾക്കിവിടെ ഒന്ന് മാത്രമാണ് ഞങ്ങൾ ഈ ധർമ്മസമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയുള്ള സമരമാണ് ഈ സമരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടുത്തെ ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു ആവശ്യമുണ്ട് അവിടുത്തെ പ്രിൻസിപ്പളെ അവർക്ക് വേണ്ട അതിന് പകരം എസ് എഫ് ഐ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി കരാർ ഉണ്ടായിരുന്നു പകരം വരുന്ന ഒരു പ്രിൻസിപ്പളിനെ പറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ ഓർഡർ പ്രകാരം അദ്ദേഹത്തിന് ആ പ്രിൻസിപ്പൽ സ്ഥാനത്ത് തുടരാൻ പോലും പറ്റില്ല അപ്പോൾ ഇതൊരു വ്യാജ ധാരണയായിരുന്നു ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ധാരണയിൽ ഞങ്ങൾ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ പോയി ഇരുന്ന് അതിന് സമ്മതം മൂളണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ കെ എസ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചർച്ചയിൽ ഈ ചർച്ചയിൽ വെറുതെ വിദ്യാർത്ഥികളെ പറഞ്ഞ് പറ്റിക്കാമെന്ന് ഇവിടെ ഗവൺമെന്റ് ഞാൻ വരാം ശ്രീ പ്രദീൻ ഇത് ആ ഒരു തരത്തിൽ പറഞ്ഞാൽ ആക്ഷേപമല്ലേ സർക്കാരിന് സർക്കാരിനെ സംബന്ധിച്ച് പുതുതായി ഒന്നും ഈ യോഗത്തിൽ അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായ അവസ്ഥ പറയാനായിരുന്നോ വിദ്യാഭ്യാസ മന്ത്രി ഇനി യോഗം വിളിച്ചത് എന്ന് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ മാനേജ്മെന്റ് പറയുന്നത് ഇതാണ് ഇത് അംഗീകരിക്കണം എന്ന നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചു എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് അങ്ങനെ ആണോ വേണ്ടത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു സ്റ്റേക്കും ഇല്ലേ ഗവൺമെൻറ് ഭൂമി ഗവൺമെന്റ് കൊടുത്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പാലിക്കണമല്ലോ വിദ്യാർത്ഥികളുടെ പരാതി എപ്പോഴാണ് കേസെടുത്തത് കേസെടുത്തിട്ട് ഒരാഴ്ചയേ ഉള്ളൂ ആ കേസിൻ്റെ അവസ്ഥ എന്താ മാനേജ്മെന്റിനോട് ഗവൺമെന്റിന് ഗവൺമെന്റിന്റെതായ രീതിയിൽ സംസാരിക്കാൻ വഴികൾ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിയുടെ രീതിയിൽ സംസാരിക്കാൻ വഴികളുണ്ട് പക്ഷേ ആ നിലയ്ക്ക് പോകുന്നില്ല ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റിന്റെ അഭിഭാഷകനെ പോലെ അവരുടെ ലോ ഓഫീസറെ പോലെ ഇന്നത്തെ യോഗത്തിൽ സംസാരിച്ചു എന്നാണ് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് ആക്ഷേപകരമല്ലേ ഇത് അടക്കം ആ ചർച്ചയിൽ ആ ചർച്ചയിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യമുണ്ട് എസ് എഫ് ഐ അതിനകത്ത് എന്തിനാണ് വരേണ്ട ആവശ്യമെന്നുള്ളത് എസ് എഫ് ഐ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്വേഷണം തുടങ്ങാൻ ആരംഭിച്ചതും അതുപോലെ തന്നെ ആ സിൻഡിക്കേറ്റിനടക്കമുള്ള നിർദ്ദേശം കൊടുത്തതും ബാക്കിയുള്ള നടപടികളെല്ലാം ചെയ്തിട്ടുള്ളത് ജെ എസ് അഖിലിൻ്റെ സംഘടനയായ കെ എസ്വിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല അവിടെ വന്നിരിക്കാൻ യഥാർത്ഥത്തിൽ യോഗ്യതയില്ലാത്തത് ജെ എസ് അഖിലിൻ്റെ സംഘടനയ്ക്കാണ് എസ് എഫ് ഐയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ അന്വേഷണം നടത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ആദ്യത്തെ ഘട്ടം ചർച്ചയിൽ എസ് എഫ് ഐ പങ്കെടുത്തു രണ്ടാമത്തെ ഘട്ട ചർച്ചയിൽ നടക്കുന്നത് നടപടി അത് ഇങ്ങനെയാണ് ചർച്ച തുടങ്ങിയത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു പ്രാവശ്യം വിദ്യാർത്ഥികളുടെ ഭാഗം ഞാൻ കേട്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗം ഇങ്ങനെയാണ് ആ ഭാഗം ഞാൻ കേട്ടു അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഇവിടെ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി തന്നെ ഉന്നത മേഖലയിലടക്കം ഇതിൻ്റെ അന്വേഷണങ്ങളടക്കം നടത്തുന്നതിനേക്ക് വേണ്ടി നടപടികൾ സ്വീകരിച്ചു ഇന്റേണൽ അടക്കമുള്ള വിഷയത്തിന് സ്വാശ്രയ കോളേജിലെ വിഷയങ്ങളടക്കമുള്ളവ അന്വേഷിക്കുവാൻ വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞു എല്ലാം വിശദീകരിച്ചിട്ടാണ് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റ് ചില നടപടികൾ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ ഭാഗം മാനേജ്മെന്റ് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയണം വിദ്യാർത്ഥികളുടെ ഭാഗം അതിനകത്ത് എന്താണെന്ന് കേൾക്കാൻ കഴിയണം ഒരുമിച്ചിരുന്നു കൊണ്ട് സർക്കാരിൻ്റെ ഭാഗവും അത് വിദ്യാർത്ഥികളുടെ ഭാഗവും മാനേജ്മെന്റിന്റെ ഭാഗവും ചർച്ച ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാട് നമുക്ക് ഇവിടെ സ്വീകരിക്കാൻ കഴിയണം വിദ്യാർത്ഥികളുടെ പഠനങ്ങൾ തുടർന്നു പോകാൻ കഴിയണം എന്ന് പറഞ്ഞാണ് ചർച്ച തുടങ്ങുന്നത് അപ്പോഴേ ഇവർ പറഞ്ഞത് രാജി 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 എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഒരു നിമിഷം തരണം ഒരു നിമിഷം തരണം ഞാൻ ഒന്ന് എത്തിച്ചോളാം ഞാൻ അതിലേക്ക് എത്തിക്കോളാം ഒരു നിമിഷം വന്ന് പൂർത്തിയായിരിക്കാൻ തറയണം എന്താ ഒരു നിമിഷം തരണം ഒരു നിമിഷം തരണം ജെ എസ് അഖിൽ വളരെ വാവിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കുന്നത് കേട്ടു അദ്ദേഹം പറഞ്ഞു ആരോപണ വിധേയ ഒരു പ്രിൻസിപ്പാൾ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ നേതാവുണ്ടായിരുന്നല്ലോ ഉമ്മൻചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു ഓരോ അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ റിസൾട്ട് വരട്ടെ അവസാനം ജനകീയ കോടതി എത്തി എല്ലാം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് എല്ലാം കഴിയട്ടെ എന്ന് പറഞ്ഞു പല രീതിയിൽ പോയി അവിടെ ഇപ്പോൾ ഒരു പരാതിയുടെ കാര്യം വന്നിട്ടുണ്ട് അത് അന്വേഷിക്കണം റവന്യൂ വകുപ്പിൽ അന്വേഷിക്കണം എസ് സി എസ് അതിന്റെ നടപടികൾ കർശനമായി എടുക്കണമെന്നാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത് കൊണ്ട് അവിടെ ഒരു കാര്യം ഇന്നിപ്പോ മീഡിയകളിൽ പുറത്തു വരുന്ന ഒരു വാർത്ത ഞാൻ കേട്ടതാണ് ഈ എ എസ് എഫിന്റെ നേതാവ് വിവേക് കൊടുത്ത എസ് സി എസ് ടി പരാതിയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് എ സിയുടെ അടുത്ത് മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ മൊഴിയാണ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ അറിയുന്നത് അതെന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കണം ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കർശനമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് നിയമസാധുത എന്താണ് പറയുന്നത് രാജി പിൻവലിച്ചു കഴിഞ്ഞാൽ അധ്യാപികയായി വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു അവിടെ എവിടെയാണ് ന്യായം ഇരിക്കുന്നത് ഇവരുടെ ആവശ്യം ആ പ്രിൻസിപ്പാൾ ഏറ്റവും മാനേജ്മെന്റ് എനിക്ക് കൂടുതൽ സംശയമുണ്ട് ജയസ്കിൽ മെമ്പർ ആയിരുന്നപ്പോൾ ഈ നാരായണ നായരുമായിട്ട് വല്ല ബന്ധമുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം അവിടെ ലക്ഷ്മി നായരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജി കൊടുത്ത് ഇത് കഴിഞ്ഞ് തിരിച്ചുവരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ സംശയമുണ്ട് ഈ മുദ്രാവാക്യങ്ങൾ എസ് എഫ് ഐ ആണ് പറഞ്ഞത് പ്രിൻസിപ്പാളിനെ പുറത്താക്കണമെന്നുള്ള ആദ്യം മുദ്രാവാക്യവർത്തിയ എസ് എഫ് ഐ ആണ് ഞാൻ അല്ലല്ല ഒരിക്കലും അല്ല ഒരിക്കലും ഒരു ആദ്യത്തെ ദിവസം ഒരു നിമിഷം ഒരു നിമിഷം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്റെ എന്റെ സുഹൃത്തെ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഞാൻ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയൂ ജനാധിപത്യപരമായി എനിക്കുള്ള അവസരം തരണ്ടേ അല്ല നിങ്ങൾ കയറി ഇടയ്ക്ക് സംസാരിച്ചാൽ അതിനകത്ത് ഇവർ പറയുന്നത് താമസാണ് സമരം തുടങ്ങിയെന്നാണ് പറയുന്നത് ആദ്യത്തെ ദിവസം സമരം പന്തൽ കെട്ടി സമരം എസ് എഫ് ഐ തുടങ്ങിയിട്ടില്ല ജയസഖിലിന്റെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഈ പറയുന്ന എസ് എഫ് ഐ സമരം ആരംഭിച്ച പിന്നെ എവിടെയെങ്കിലും എട്ടുകാലി മമ്മൂന്നെ പോലെ എല്ലാ ഗർഭവും എന്തതാണെന്ന് പറയുന്നത് പോലെയുള്ള സംസാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിത്തം അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല മറുപടി പറയേണ്ട കാര്യവുമില്ല വിദ്യാർത്ഥികൾക്ക് കൃത്യമായി അറിയാം ആദ്യം ഇവർ എന്താ പറഞ്ഞത് രാജി രാജി എന്നുള്ള മുദ്രാവാക്യം എസ് എഫ് ഐ ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ആ കാര്യമുണ്ട് പ്രിൻസിപ്പാലിന്റെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ രാജി എന്ന് ഇവരും ഏറ്റുവിളിച്ചു എസ് എഫ് ഐ ആദ്യം നിരാഹാര സമരം തുടങ്ങിയത് സംശയം യുടെ ഭാഗം വിശദീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ നിതീഷ് ഇതാണ് ഇതിൽ ഇപ്പോൾ ലക്ഷ്മി നായരുടെ രാജി എന്ന ആവശ്യം ഉയർത്തുന്ന ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾ മാനേജ്മെന്റുമായി ഒരു ഗൂഢാലോചന നടത്തുന്നു എന്ന ആക്ഷേപം എന്ന ഗുരുതരമായ ആക്ഷേപമാണ് എസ് എഫ് ഐ ഇപ്പോൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച എസ് എഫ് ഐ അവർ അതിൽ വിജയിക്കുകയും ചെയ്തു ഇപ്പോഴും സമരം നടത്തുന്നത് മാനേജ്മെന്റിനെ സഹായിക്കാനും ലക്ഷ്മി നായർക്ക് വളഞ്ഞ വഴിയിലൂടെ വീണ്ടും അവിടെ പ്രിൻസിപ്പലായി എത്താനുള്ള സാഹചര്യം ഒരുക്കാനുമാണെന്ന് ആക്ഷേപം ഉന്നയിക്കുകയാണ് എസ് എഫ് ഐ ഇപ്പോൾ നാലാമത്തെ ദിവസം വരികയും അഞ്ച് തവണയെങ്കിലും മിനിമം ഈ സമരത്തിൽ അവരുടെ മുദ്രാവാക്യം മാറ്റുകയും ചെയ്ത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ രണ്ടാമത്തെ കാര്യം അഞ്ച് വർഷം ലക്ഷ്മി നായരെ മാറ്റും എന്നുള്ള തിട്ടൂരവുമായിട്ട് കടലാസുമായിട്ട് കേരള സമൂഹത്തിൽ വന്നു എനിക്ക് എസ് എഫ് ഐയുടെ കേരള നേതൃത്വത്തിൽ പറയാനുള്ളത് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ എസ് എഫ് ഐ ഒരു ദുർഗുണ പരിഹാര പാഠശാല തുടങ്ങുകയും ലക്ഷ്മി നായരുടെ ഈ ദുർഗുണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് അല്ലെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാലയിൽ ചേർക്കുകയും അവരുടെ ഈ തരത്തിലുള്ള വിദ്യാർത്ഥി നിലപാടുകൾ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ദുർഗുണ പരിഹാര പാഠശാലയിൽ ലക്ഷ്മി നായരെ ചേർക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് കേരള എസ് എഫ് ഐയോട് പറയാനുണ്ട് ഈ സമരത്തിൽ എസ് എഫ് ഐയുടെ നിലപാടെന്താണ് എല്ലാ ഘട്ടത്തിലും കേരളത്തിലെ പൊതുസമൂഹം സംശയത്തോടുകൂടി വീക്ഷിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തോട് സി പി പറയുന്നത് ലക്ഷ്മി നായർ എന്നുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് എസ് എഫ് ഐയോട് പറഞ്ഞു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ അതല്ലേ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്ന സമയത്ത് എസ് എഫ് ഐ ലക്ഷ്മി നായരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് പുറത്തു വന്നപ്പോൾ കേരള സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഈ എല്ലാ ഈ കരാറിൽ എത്ര എത്ര പോരായ്മകളാണ് ഒരു ലോ കോളേജിന്റെ പ്രശ്നം തീർക്കുമ്പോൾ ഒരു കോടതിയിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു വാദത്തിൽ പോലും നിൽക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ലാത്ത ഉടമ്പടികളും ഉണ്ടാക്കിയിട്ട് കേരള സമൂഹത്തെ വഞ്ചിക്കാൻ എസ് ശ്രമിച്ചു അതാണ് ഇന്ന് എസ് അനുഭവിക്കുന്നത് അതുകൊണ്ട് ആ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം ചേർന്നിട്ടുള്ള പൊറോട്ട നാടകമാണ് എസ് എഫ് ഐ കേരളത്തിൽ കാണിക്കുന്നത് അത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഈ ലക്ഷ്മി നായരെ സംരക്ഷിക്കുന്നത് എസ് എഫ് ഐ ആണ് അതിന് ആ ഉത്തരവാദിത്വം എസ് എഫ് ഐക്ക് ഒരു കാലഘട്ടത്തിലും മറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മായ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എസ് എഫ് ഐയുടെ സമരചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലേക്കാണ് എസ് എഫ് ഐ നടന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സമരം വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിയിട്ടുള്ള ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ഇത് ധർമ്മത്തിന് വേണ്ടിയുള്ള സമരമാണ് ധാർമ്മിക സമരമാണ് ആ ധാർമ്മിക സമരത്തിൽ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് എസ് എഫ് ഐ ആണ് അതുകൊണ്ട് ഈ വിദ്യാർത്ഥി വഞ്ചകരെ അല്ലെങ്കിൽ ഈ സമരത്തെ വഞ്ചിച്ച എസ് എഫ് ഐയെ തിരിച്ചറിയണം അതുകൊണ്ട് തിങ്കളാഴ്ചകളിൽ ഇനി വരും ദിവസങ്ങളിൽ എസ് എഫ് ഐക്കാർ അവിടെ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള നടത്തിയത് ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത് പതിനഞ്ചാമത്തെ ദിവസമാണ് അന്ന് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പിന്നീടുള്ള ചർച്ചയിൽ ശ്രമിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ഇന്നത്തെ ചർച്ചയിൽ ചെയ്തത് ഇന്നത്തെ ചർച്ചയിൽ മാനേജ്മെന്റിന്റെ വാദവും അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ വാദവും ഇവിടെ അവതരിപ്പിക്കുകയും എസ് എഫ് ഐയും മാനേജ്മെന്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ അംഗീകരിക്കണം എന്ന് വിദ്യാ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇതല്ല വിദ്യാർത്ഥി വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ അഞ്ച് എസ് എഫ് ഐ ഒഴികെയുള്ള അഞ്ച് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യവും നൂറ്റി എൺപതിനടുത്തുള്ള ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളെ പ്രതികരിച്ചു വന്ന വിദ്യാർത്ഥിനികളുടെ അഭിപ്രായവും ഒരു കാലഘട്ടം ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് പറഞ്ഞത് പതിനഞ്ചാമത്തെ ദിവസം എങ്ങനെയാണ് പറഞ്ഞത് അതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ അവതരിപ്പിക്കാനല്ല പറയേണ്ടത് അതുകൊണ്ട് പതിനഞ്ചാമത്തെ അവതരിപ്പിച്ച കാര്യം ഇരുപത്തി അഞ്ചാമത്തെ ദിവസം വീണ്ടും അവതരിപ്പിക്കുക എന്നിട്ട് പരിഹാരം കാണുക എന്നുള്ള നിലപാടല്ല വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടിയിരുന്നത് പതിനഞ്ചാമത്തെ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘങ്ങളുടെ പരാതി കേട്ടതാണ് ആ പരാതിക്ക് അനുകൂലമായിട്ടുള്ള ആ പരാതിക്ക് അനുസരിച്ചുള്ള നിലപാടുകൾ വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത് സംശയാസ്പദമാണെന്ന് പറയാൻ ഒരു കാര്യം കൂടി ഉള്ളത് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഭൂമി ഇടപാട് സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ റവന്യൂ മന്ത്രി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു ആ അന്വേഷണം നടക്കുന്നു അതിനിടയിൽ മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് പറയുന്നു ഏതോ കാലത്ത് കൊടുത്ത ഭൂമിയുടെ പേരിലുള്ള അന്വേഷണമൊന്നും ഇപ്പോൾ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു എന്നാൽ റവന്യൂ മന്ത്രി ആ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറയുന്നു വൈകുന്നേരത്തോടു കൂടി നമുക്കറിയാൻ കഴിയുന്നതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്നോ നാളെയോ സർക്കാരിൽ എത്തും എന്നതാണ് ആ റിപ്പോർട്ടിൽ ചില ക്രമക്കേടുകൾ സംബന്ധിച്ച് ചില പോരായ്മകൾ സംബന്ധിച്ച് സൂചനകൾ ഉണ്ടെന്നും പറയുന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ല ഭൂമി കൊടുത്തത് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കണം അത് സർക്കാരിൻ്റെ പ്രഥമ ദൗത്യമാണെന്നും പറയുന്നു ഇവിടെ ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമാണെന്ന് ആക്ഷേപം ശക്തമാകുന്നത് ശരിയല്ലേ തീർച്ചയായിട്ടും സർക്കാരിന്റെ നിലപാട് ആദ്യം മുതൽ തന്നെ സംശയാസ്പദമാണ് മാനേജ്മെന്റുമായി കളിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് മാനേജ്മെന്റിന്റെ വക്കാലത്തുമായി ഒരു ചർച്ചയ്ക്ക് വിളിച്ചതും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ ഇന്ന് രാവിലെ ഈ ഈ വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കില്ല ഗവണ്മെന്റ് ഏറ്റെടുക്കില്ല സർക്കാർ ഈ കോളേജ് ഏറ്റെടുക്കില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അനവസരത്തിൽ നടത്തിയതും തീർച്ചയായിട്ടും സംശയാസ്പദമാണ് പിന്നെ ശ്രീ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ഈ ഭൂമി ഇടപാടിനെ സംബന്ധിക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഉത്തരവിട്ടിരിക്കുകയാണ് സി പി ഐ തന്നെ സി പി ഐയുടെ തന്നെ മന്ത്രി അത് സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ് അത് മാനേജ്മെന്റിനെ രക്ഷിക്കാൻ ഞങ്ങൾ മാനേജ്മെൻറ്റിനോടൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കലല്ലേ ഞങ്ങൾ ആ മാനേജ്മെൻറ്റിനെതിരായി വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള സമൂഹം തന്നെ ഈ മാനേജ്മെൻറ്റിൻ്റെ ദുശ്ചേതികൾക്കെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് എസ് എഫ് ഐ മാനേജ്മെൻറ്റും തമ്മിൽ ഒരു പ്രത്യേകമായ കരാറിൽ ഒപ്പുവെക്കുകയും എസ് എഫ് ഐ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നു മറുവശത്ത് മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവരുടെ വക്താക്കളാണ് തങ്ങൾ എന്ന് പരസ്യമായി ഒരു മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരുന്നു ആ മന്ത്രിസഭയിലെ സി പി ഐയും എ എസ് എഫും അടക്കമുള്ള ആളുകൾ വലിയ സമരത്തിൽ സജീവമായി നിൽക്കുമ്പോൾ അവർ ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഈ കോളേജ് ഏറ്റെടുക്കണമെന്ന് തന്നെ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഈ ഒരു മറുപക്ഷം പറയുന്നത് അത് വളരെ വ്യക്തമാണ് വിജയകുമാർ ചോദിച്ച് വളരെ ശരിയാണ് ഇതിൽ സംശയാസ്പദമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ പേരിൽ ചൂണ്ടാൻ കഴിയും മാനേജ്മെൻറ്റിൻ്റെ കോട്ടം തട്ടുന്ന ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് പ്രിൻസിപ്പലിനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ ഒത്തുകളിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഒരു കൃത്യമായി പറയാമല്ലോ ഇതിനെന്താണ് ഇത്ര വാശി പിടിക്കുന്നത് വിദ്യാർത്ഥികൾ പറയുന്നു മാറി നിൽക്കണം മാറി നിൽക്കാമെന്ന് പറഞ്ഞാൽ രാജിവെച്ചു ഒഴിയണം എന്ന് പറഞ്ഞു രാജിവെച്ചു ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ ഇന്നത്തെ ഘട്ടത്തിൽ ഈ ഘട്ടത്തിലെങ്കിൽ ആ പ്രശ്നമെങ്കിലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ ഇനി ഒരിക്കലും ഈ കോളേജിലേക്ക് വരില്ല ആ ഫാക്കൽറ്റി അവലും വരില്ല എന്നൊരു വ്യവസ്ഥ എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളുമായി ചേർന്നൊരു കരാറുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ ആ ഡിമാൻഡ് എങ്കിലും നേടാൻ പറ്റുമല്ലോ അതോടൊപ്പം തന്നെ ഇൻറ്റേണൽ അസസ്മെൻറ്റും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മറ്റ് പതിനാറ് പോയിൻറ്റുകളുടെ കാര്യത്തിൽ കൂടി അംഗീകരിക്കാവുന്ന പോയിന്റുകളാണല്ലോ ന്യായമായ കാര്യങ്ങളാണല്ലോ അത് അംഗീകരിക്കുന്നു അതിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് പോലും ജനാധിപത്യപരമായ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് പോലും ഗവൺമെൻറ് തയ്യാറല്ല എന്ന് മാത്രമല്ല ഈ മാനേജ്മെൻറ്റും ഈ സംവിധാനവും ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ പോകും അവിടെ ഒരു മാറ്റവും വരുത്തില്ല ഏതോ നടരാജപിള്ള ഈ പി എസ് നടരാജപിള്ള അറിയാതെയാണോ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമുക്ക് നമുക്കറിയാത്ത കാര്യമാണ് വളരെ അത്ഭുതം തോന്നുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞതിനകത്ത് നമുക്കറിയാം ഈ ഭൂമി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി എം എൻ ഗോവിന്ദൻ നായരാണ് എഴുതി കൊടുക്കുന്നത് പക്ഷേ ആ ഭൂമി കൈമാറുമെന്നതാണ് പക്ഷേ അത് സർക്കാർ ഭൂമിയാണ് അത് പൊതുഭൂമിയാണ് അത് സി പി രാമസ്വാമിയായിട്ട് കൊടുത്തതായിരിക്കാം അത് അത് പിന്നീട് കൈമാറി വന്നത് പി എസ് നടരാജപിള്ള വഴി വന്നതായിരിക്കാം പക്ഷേ പി എസ് നടരാജപിള്ള വഴി അവസാനം പൊതു ആ സർക്കാർ ഭൂമി ആ സർക്കാർ ഭൂമി ഈ ശ്രീനാരായണ നാരായണനായർക്ക് എഴുതി കൊടുത്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ട്രസ്റ്റിന് ഒരു പബ്ലിക് ട്രസ്റ്റിനാണ് ഇത് കൊടുത്തത് അത് സ്വകാര്യ സ്വത്തായിട്ടല്ല ഇപ്പോൾ അത് സ്വകാര്യ സ്വത്താക്കി വെച്ചിരിക്കുന്നു അവിടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നു ഇത് ഗുരുതരമായ ആരോപണമാണ് ആ ആരോപണം ശ്രീ വി എസ് വരെ ഉന്നയിക്കുന്നു അപ്പോൾ വസ്തുത ഉണ്ടല്ലോ ഇതിനെ സംബന്ധിച്ച് ഇതിനകം പുറത്തു വന്നിട്ടുള്ള രേഖകൾ ഈ ലോ അക്കാദമിയുടെ ഭൂമിയെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള രേഖകൾ അസന്നിഗ്ധമായി തെളിയിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ തന്നെ അഫിലിയേഷൻ രേഖകൾ കാണാനില്ല ഭൂമിയെ സംബന്ധിക്കുന്ന രേഖകൾ കാണാനില്ല എല്ലാം മറച്ചുവെക്കുന്നു എല്ലാം ദുരൂഹമായി പോകുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ എവിടെയോ ചീഞ്ഞ് നാറുകയാണ് കാര്യങ്ങൾ ചീഞ്ഞ് നാറുന്നു അധികാര കേന്ദ്രങ്ങളിൽപ്പെട്ട പെട്ടേ ആളുകൾ ഇതെല്ലാം മറച്ചു വച്ചുകൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അവിടെ നമ്മൾ ഉന്നയിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പ്രശ്നം ഇപ്പോൾ ലക്ഷ്മിനായരെ മാറ്റണം തർക്കമില്ല പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല ഈ കോളേജ് ഗവൺമെൻറ്റ് ഏറ്റെടുക്കണം കാരണം ഒരു മികച്ച കലാലയമായിരുന്നു ലോ അക്കാദമി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആരംഭിച്ച് ഈ അടുത്ത കാലം വരെ ഒരു മികച്ച നിലവാരം പുലർത്തിയിരുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലാണ് ഈ കുട്ടികൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രിൻസിപ്പലിനെതിരെ മാനേജ്മെൻറ്റിനെതിരെ ഇൻറ്റേണൽ അസസ്മെൻറ്റിനെതിരെ അവിടെ സി സി ടി വി ക്യാമറ വയ്ക്കുന്ന വിഷയത്തിൽ അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവർ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും ന്യായമാണ് അപ്പോൾ ആ കോളേജിൻ്റെ നിലവാരം തകർത്തിരിക്കുന്നു ആ കോളേജിൻ്റെ കലാലയ അന്തരീക്ഷം തകർത്തിരിക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾക്ക് ഔപചാരികമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും ശക്തമായ വിധത്തിൽ അവിടെ ഇറങ്ങി വരാൻ തരത്തിൽ മാനേജ്മെന്റ് പിടിമുറുക്കുകയാണ് ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ നേരത്തെ ഞാൻ ഗവൺമെന്റ് സൂചിപ്പിച്ചതുപോലെ അവരുടെ നിലപാട് ഓരോ തരത്തിലാണ് വ്യക്തമാക്കുന്നത് അവരുടെ ലോ അക്കാദമിയുടെ ഭൂമി ഏറ്റെടുക്കുന്ന വിഷയം പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അഫിലേഷൻ റദ്ദാക്കാൻ യൂണിവേഴ്സിറ്റി തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ലക്ഷ്മി നായരുടെ രാജി എന്നത് രാജി അതേ നിലയിൽ വിദ്യാർത്ഥി സംഘടനകളോ സമരം നടത്തുന്നവർ ആവശ്യപ്പെടുന്നത് അതുപോലെ അവർ രാജി എഴുതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും രാജി എഴുതി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവരുടെ നോട്ടീസ് കൊടുത്ത വിശദീകരണം കേട്ട് അവരെ പുറത്താക്കുന്ന നിയമപരമായ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടുള്ള ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് ഏതായാലും മാനേജ്മെൻറ്റോ സർക്കാരോ മുൻകൈ എടുക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു അവരുടെ ഭൂമിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി സംശയ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു ഏതോ ഒരു പിള്ള കൊടുത്ത പിള്ളയുടെ ഭൂമിയുടെ പേരിൽ ഒന്നും അത് അതിൻ്റെ പിന്നാമുറം ചെയ്യാൻ സർക്കാർ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇനിയിപ്പോൾ സി പി ഐയുടെ മന്ത്രി അത് അന്വേഷിച്ചു എന്നതും എന്നാലും വലിയ കാര്യമൊന്നും അതിൽ ഉണ്ടാകാൻ പോകുന്നില്ല റവന്യൂ വകുപ്പ് ഒരു അന്വേഷണം നടത്തി അവിടെ തെറ്റുകിടന്നിട്ടുണ്ടെങ്കിൽ റവന്യൂ ഭൂമി സർക്കാർ ഭൂമി ആരെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടി കൊടുത്ത സ്ഥലത്ത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ഉണ്ടാകേണ്ട നിയമ നടപടികൾ അവിടെ ഉണ്ടാകേണ്ടതല്ലേ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എ എസ് എഫിനെ സംബന്ധിച്ചുള്ളത് എ ഐ വൈ സംബന്ധിച്ചുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഒന്നും നടക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് സംസ്ഥാന മുഖ്യമന്ത്രി അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല ഏലും കേരളത്തിന്റെ റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അവിടെ ചില കണ്ടെത്തലുകളുമുണ്ട് അതായത് ഇവരുടെ പക്കലുള്ള ഭൂമിയുടെ ഏക്കറോളം വെറുതെ കിടക്കുന്നു ഒരേക്കറിനടുത്ത് ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ആ വെറുതെ കിടക്കുന്നതും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായ ഭൂമി തിരിച്ചെടുക്കണം എന്നതാണ് ശുപാർശ എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ ലോകാഡമിയിൽ ചെന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം സ്വകാര്യ സ്വത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് ലോ ലോക്കാഡമിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളും ചട്ടവിരുദ്ധമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ്റെ അനുമതി പോലും ഇല്ലാതെ പണിതുയർത്തിയിട്ടുള്ള കെട്ടിടങ്ങൾ അവിടെയുണ്ട് ഇപ്പോഴാണ് അടി അനുമതിക്ക് വേണ്ടി പോയിട്ടുള്ളത് പരിപൂർണമായും ഒരു ദുരൂഹതയാണ് അവിടെയുള്ള ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ളത് ആ ദുരൂഹത അകറ്റുവാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വമാണ് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി നിറവേറ്റുന്ന വിശ്വാസമാണ് നമുക്കെല്ലാം ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തെറ്റുചെയ്തവർക്കെതിരെ നടപടി ഉറപ്പായിട്ടും ഉണ്ടാവും ശരി ശ്രീ അഖിൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിൻസിപ്പളിനെ നീക്കാൻ മാനേജ്മെൻറ്റിന് മേൽ ഈ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയല്ലാതെ വേറെ തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞു കെ എസ് യു കെ എസ് യു പറ ഈ വിഷയത്തിൽ സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ എങ്ങനെ ഈ പ്രിൻസിപ്പലിൻ്റെ കാര്യത്തിൽ മാനേജ്മെന്റിനെ കൊണ്ടൊരു എടുപ്പിക്കണം എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ രാജി ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് സർക്കാരിനോട് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഈ നിലയിൽ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് പറയാൻ പോയിന്റുകൾ ഉണ്ടെങ്കിൽ പറയാം അതിലേക്ക് കടക്കും മുമ്പ് ഇവിടെ പ്രജിൽ അവ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് കടക്കുക ഇവിടെ വിദ്യാർത്ഥി സമരം ഈ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വിളിച്ച ഇന്നത്തെ ചർച്ചയെ പറ്റി പ്രജിൽ ഇവിടെ പറഞ്ഞു ആ ചർച്ചയ്ക്ക് കത്ത് കൊടുത്തത് എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വാർത്താ മാധ്യമങ്ങളെല്ലാം ഇവിടുത്തെ പൊതുജനം കാണുന്നു എന്നുള്ള കാര്യം പ്രജിൽ മറന്നുപോകരുത് കാരണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കത്ത് നൽകി ഈ ഒരു യോഗം വിളിക്കുവാനുള്ള ഈ ഒരു യോഗം വിളിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം മറക്കരുത് എസ് എഫ് എഫ് ഐ എസ് എഫ് ഐ സമരം എസ് എഫ് ഐ സമരം അവസാനിപ്പിച്ച പോയ ആളുകൾ എന്തിനാണ് ഇന്നത്തെ യോഗത്തിലേക്ക് കടന്നു വന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമരം തുടങ്ങിയത് എം എസ് എഫും സംഘടനകളാണ് ഈ സമരത്തിന്റെ നാലാം ദിവസത്തേക്ക് കടന്നു വന്ന് ഇവിടെ മഴ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ സമരത്തിന്റെ അവസാനം കണ്ടിട്ടില്ല അതിനു അതിനുമുമ്പേ മതിയാക്കി പോയ എസ് എഫ് ഐക്കാർക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രജിൽ ഇവിടെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം സിൻഡിക്കേറ്റ് മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ആളാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും ഒടുവിലത്തെ സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ എന്താ സംഭവിച്ചത് സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുത്ത നിലപാടിനെതിരെ ഭരണകക്ഷിയിലെ സി പി ഐ മാറി ചിന്തിച്ചു അവിടുത്തെ സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർ എടുത്ത തീരുമാനം എന്തായിരുന്നു അവർ മാനേജ്മെന്റിനെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്ക് പോയപ്പോൾ സി പി ഐൻ്റെ സിൻഡിക്കേറ്റ് അംഗം ശ്രീമതി ലതാദേവി മാറി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഈ മാനേജ്മെന്റിനെ സഹായിക്കുന്ന ആളുകൾ ആരാണെന്നുള്ള കാര്യം പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു എസ് എഫ് ഐക്ക് വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇനി ഒന്നും പറയുവാനില്ല കാരണം വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐയുടെ പൊള്ളത്തനം പുറത്തു വന്നിരിക്കുകയാണ് ഇവിടെ സ്വാശ്രയ സമരം നടന്നു ആ സ്വാശ്രയ സമരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ ഇവിടെ സമരം കിടന്നു എന്തായി ആ സമരത്തിന്റെ അവസാനം ആരാണ് ഇവിടെ മാനേജ്മെന്റ് വക്താക്കളായി മാറിയത് ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അവസാനത്തെ നിലപാട് എന്തായിരുന്നു ആ സമരത്തെ എങ്ങനെ തേച്ചുപോച്ചു കളഞ്ഞു ഇവിടെ സ്വാശ്രയ മാനേജ്മെന്റ് വക്താക്കളായി മാറുന്നത് ഇവിടെ സി തന്നെയാണ് ഈ സമരത്തിൽ കെ എസ് യുവിന്റെ നിലപാട് ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പാളിനെ വിദ്യാർത്ഥികളുടെ മുന്നിൽ നിന്ന് തുടച്ചമാക്കി അവരെ രാജിവെപ്പിച്ച് പുറത്തു കൊണ്ടുപോവുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വേണ്ടി അവരെ കഷ്ടപ്പെടുത്തിയ അവരുടെ പ്രിൻസിപ്പാളിനെ ഇനി അവർക്ക് മുന്നിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാനായി കെ അനുവദിക്കില്ല എന്ന് മാത്രമാണ് നിലപാട് ഈ സമരത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി എങ്ങനെ അവസാനിപ്പിക്കണമെന്നും കെ എസ് യുവിന് നന്നായി അറിയാം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഞാൻ ഇവിടെ പറയുകയാണ് ശ്രീ പ്രതി പ്രതി ഇന്നത്തെ യോഗത്തിലേക്ക് എസ് എഫ് ഐക്ക് ക്ഷണം ഉണ്ടായിരുന്നോ കാരണം സമരം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ചർച്ചയിലേക്ക് എസ് എഫ് ഐക്ക് ക്ഷണമുണ്ടായിരുന്നോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ഷണം ഉണ്ടായിരുന്നോ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ യോഗമാണ് അവിടെ വിളിച്ചത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ തന്നെയാണ് വിളിച്ചത് എ ഡി എസ് ഒ സമരത്തിൽ എന്താ അവിടെ ഉണ്ടായിരുന്നതാണോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എ ഡി എസ് ഒയുടെ ഒരു നേതാവിനെ കാണിച്ചു തരാൻ കഴിയുമോ അതിനകത്ത് ഒന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ ഞാൻ ഇടപെട്ടില്ലല്ലോ അതിന് ഇടയ്ക്ക് നിങ്ങൾ സംസാരിച്ചപ്പോൾ പിന്നെ അഖിലിവിടെ വലിയ വാവിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു സിൻഡിക്കേറ്റിനകത്ത് സി പി ഐയുടെ രണ്ടുപേർ മാറി തോന്നു എനിക്ക് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ സംശയം കൂടുതൽ ഊട്ടിയറപ്പിക്കുന്നതാണ് ഇപ്പോൾ അകയിൽ പറഞ്ഞൊരു കാര്യം കാരണം കോൺഗ്രസിൻ്റെ രണ്ട് പേര് കോൺഗ്രസിൻ്റെ തന്നെ രണ്ട് പേരും മാറ്റി വോട്ട് ചെയ്തില്ലേ ആ രണ്ടുപേർ വേറെ സബ്മിഷൻ ലഭിച്ചത് വ്യത്യസ്തമായ സബ്മിഷൻ ലഭിച്ചത് അപ്പോ ആരുടെ സംഘടനയാണ് കൂട്ടി നിൽക്കുന്നത് അഖിലിന്റെ അഖിലെ പിതൃ സംഘടനയായിട്ടുള്ള മാതൃസംഘടന സ്വീകരിച്ചിട്ടുള്ളത് അതിനെ അഖിൽ ജയസ് ഏത് സംഘടന വേണോ ഞങ്ങൾ വെല്ലുവിളിച്ചോളാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏത് സംഘടനയുടെ സംസ്ഥാന നേതാവെന്നുള്ള നിലയ്ക്ക് ആ സമരത്തിന്റെ തുടക്കം മുതൽ സമരത്തിന്റെ അവസാനം വരെ ഉണ്ടായിട്ടുണ്ട് അഖിൽ കുറച്ചൊരു നാലഞ്ച് ദിവസം മുമ്പ് ആ സമരസ്ഥലത്ത് വന്ന് കണ്ടിട്ടുള്ളത് ആ സമരം കാണാൻ തുടങ്ങി നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ ഞാൻ ഞാൻ ആ തുടക്കം മുതൽ ഈ സമരം ഞങ്ങൾ എസ് എഫ് ഐ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ വിജയിച്ച് സമരം അവസാനിപ്പിക്കുന്നതുവരെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ആളാണ് എനിക്കറിയാം ആ സമരത്തിന് എങ്ങനെയായിരുന്നു എന്ന് ആ സമരം തുടങ്ങുന്ന ദിവസം മുതൽ ഉയർത്തിയ മുദ്രാവാക്യം അല്ല കെ എസ് ചെയ്യേണ്ടത് അവിടെ കുറേ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടല്ലോ എ ബി വി പിയും കെ എസ് യു എം എസ് എഫും എ എസ് എഫും അടക്കമുള്ളവർ കുറെ ഫ്ലെക്സുകൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അവരുടെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് അവിടെ ഈ നടപടി വേണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട് അതിനകത്താണ് പ്രിൻസിപ്പാലിറ്റി രാജിവെക്കുന്നത്

അവിടെ നിൽക്കട്ടെ ഇവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഓരോന്നോ പറയുമ്പോൾ അഞ്ച് വർഷം എന്നുള്ളത് ആദ്യത്തെ ചർച്ച വിളിച്ചു വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ചർച്ച മാനേജ്മെന്റ് വിളിച്ചു അതിനകത്ത് ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം പ്രിൻസിപ്പാളിനെ രാജ്യ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ അവിടെ നിന്ന് ഒഴിവാക്കാം പ്രിൻസിപ്പാൾ സാറിന് ഒഴിവാക്കാം ഇവരടക്കം ഇവരുടെ സംഘടനയടക്കമുള്ളവർ ആവശ്യപ്പെട്ട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത് എത്ര നാളത്തേക്ക് പറയണം എത്ര കാലയളവിലേക്കാണ് പ്രിൻസിപ്പാളിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് എന്ന് പറയണം ആ കാലയളവ് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു അവിടെ മാനേജ്മെൻ്റ് ആദ്യം പറഞ്ഞു ഈ അക്കാഡമിക് ഇയർ ഞങ്ങൾ പറഞ്ഞു പറ്റില്ല ഇതെന്താ ഞങ്ങൾ ഇത്രയും സമരം ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രതികാര നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള സമയമുണ്ട് അപ്പോഴാണ് അവിടുന്ന് കൂടി നിന്നുകൊണ്ട് കെ എസ് യുവിൻ്റെയും ജെ എസ് എഫിൻ്റെയും എം എസ് എഫിൻ്റെയും എ ബി ബി പിടേയും വിദ്യാർത്ഥിനി പ്രകൃതിയുടെ അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് അവരുടെ അഭിപ്രായമായി പറഞ്ഞു അഞ്ച് വർഷത്തേക്കെങ്കിലും കുറഞ്ഞത് അഞ്ച് വർഷത്തേക്കെങ്കിലും മാറ്റി നിർത്തണം വേണമെങ്കിൽ അതിൻ്റെയും ശബ്ദരേഖകളുണ്ട് അതും വന്നിട്ടുണ്ട് ഒന്നാം വിദ്യാഭ്യാസ മന്ത്രി പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തണം എന്ന് കണക്ക് പറഞ്ഞ് അഞ്ചു വർഷം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചതിൽ കേസും ഉണ്ടായിരുന്നോ ഒരിക്കലുമല്ല ഇത് പറയുന്ന കൊള്ളത്തനം പറയുക അല്ലാതെ ഒരിക്കലും അഞ്ചു വർഷത്തേക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ട അഞ്ചു വർഷത്തെ ലക്ഷ്മി നായരുടെ രാജ്യമാണ് ഇവിടെ ആവശ്യപ്പെട്ടത് ഒരിക്കലും അഞ്ച് വർഷത്തേക്ക് അവരെ മാറ്റി നിർത്തണമെന്നോ അഞ്ചു വർഷം ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞി വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഇന്റേണൽ അസിസ്റ്റന്റ് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ അഞ്ചു വർഷം കഴിഞ്ഞ് ഇതേ പ്രിൻസിപ്പൾ അവിടേക്ക് വന്നുകഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കില്ലേ എന്താ അഞ്ച് വർഷത്തേക്ക് എന്താ ഒരു കോഴ്സ് പീരീഡ് പോലെ ടൈം പീരീഡ് പോലെ അവർക്ക് അൺലിസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത് ഇതൊരിക്കലുമല്ല ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല വിദ്യാർത്ഥി സമൂഹം ഈ കേട്ട് കഴിഞ്ഞാൽ ശ്രീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ മറ്റു വിദ്യാർത്ഥി സംഘടന അഞ്ച് സംഘടനകളും പോലെയാണ് ഞങ്ങൾ അവിടെ പറയുന്നത് ഒരിക്കലുമല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് പ്രിൻസിപ്പളിന്റെ രാജി അതിൽ കുറഞ്ഞ് അഞ്ചു വർഷവുമില്ല പത്തു വർഷവുമില്ല പതിനഞ്ച് വർഷവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനെ സംബന്ധിച്ച് ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെ പൂർണ്ണമായി മാറ്റി നിർത്തലാണ് പ്രിൻസിപ്പലിന്റെ രാജിയാണ് ഇവിടെ ആവശ്യം അല്ലാതെ അവിടെ ഒരു അഞ്ചു വർഷമോ നിതീഷ് അവസാനമായി പറഞ്ഞിട്ട് വേണ്ടി അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തിന്റെ സംഘടന ആ സമരവുമായി അദ്ദേഹം മുന്നോട്ട് പോണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് ചെയ്യണമായിരുന്നു ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്തൊക്കെ അതിൽ അതിൽ കഴിയുമായിരുന്നു നിങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടനകൾക്ക് മുന്നോട്ട് നിർദ്ദേശങ്ങൾ ചുരുങ്ങിയ വിദ്യാര്യ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ മധ്യപ്രദേശ് ഗവൺമെന്റ് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇവിടെ കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂള് സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് രാക്കി രാമാനും മന്ത്രിസഭ തീരുമാനിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഈ വിഷയത്തിൽ മന്ത്രിസഭാ യോഗം കൂടുകയും ഈ സ്വാശ്രയ മാനേജ്മെന്റുകളെ നിയന്ത്രിക്കാൻ ഈ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽമാരെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമ നിർമ്മാണത്തിന് ഇതെന്താ ഗവൺമെന്റ് പോകാൻ വേണ്ടി സാധിക്കാത്തത് ഭീകരവാദിയായിട്ടുള്ള അബ്ദുല്ല മദനിയെ ജയിൽ ആക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് നിയമനിർമ്മാണം നടത്തിയ അല്ലെങ്കിൽ പ്രമേയം പാസാക്കിയ ഒരു നിയമസഭയാണ് കേരളത്തിന്റെ കോളേജുകളെ നിയന്ത്രിക്കുന്നു എന്ന നിലയിൽ കഴിയുമോ ലോ ഇവിടെ ദളിത് പ്രിൻസിപ്പളുടെ കസേര കത്തിച്ച ആൾക്കാരാണ് ഇവിടെ പറയുന്നത് ദളിത് പ്രിൻസിപ്പളുടെ ശവമാടം സൃഷ്ടിച്ച ആൾക്കാരാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്താ ദളിത് പ്രിൻസിപ്പൾ വരുമ്പോൾ അവരുടെ കുഴിമാടം സൃഷ്ടിക്കും അല്ലെങ്കിൽ അവരുടെ കസേര കത്തിക്കും ഇവിടെ ടി പി ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വ്യക്തിത്വത്തിന്റെ മുഖത്തടിച്ച പ്രസ്ഥാനമാണ് ഇവിടെ ഈ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ എന്താ പറയണ്ടത് ബ്രിട്ടീഷുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന നിലപാടിലേക്ക് എസ് എഫ് ഐ പോകുന്നത് അത് വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ അപമാനമാണ് അതുകൊണ്ട് എസ് എഫ് ഐ ഈ നിലപാടിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തയ്യാറാവണം ശ്രീ ഷാജി ഖാൻ അവസാനമായി ഉത്പീടനവുമായി ബന്ധപ്പെട്ട് ഇവർ വെറുതെ മുദ്രാവാക്യം ഉണ്ടല്ലോ ഈ വളരെ മുഖംമൂടി ഒരു കാബഡി നിറഞ്ഞ ഒരു പ്രചരണമാണ് ഇന്ത്യയിലെ എല്ലാ ആയിരുന്നാലും എന്തൊക്കെ തന്നെ ആയിരുന്നാലും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ സമരങ്ങൾ ഒരിക്കൽ പോലും എടുത്തുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ സമരങ്ങൾ വിദ്യാർത്ഥികളുടെ ആനുകൂല്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമരം പോലും വിജയിപ്പിച്ചിട്ടില്ലാത്ത സംഘടന എല്ലാ പേരും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇന്ന് സമരത്തിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലറിയാണ് കഴിഞ്ഞ അഞ്ചു വർഷം എവിടെ പോയിരുന്നു കേസും റിയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ വാല് പിടിച്ചുകൊണ്ടിരിക്കുന്നവരും പിടിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകളാണ് ആ സമര പന്തലിന് മുന്നേ കെ മുരളീധരനും നമുക്കറിയാം അവരുടെ സമയം മുന്നോട്ട് അവസാനിക്കുന്നു നമസ്കാരം